അപൂർവന്റെ വീട്ടിൽ കൂട്ടക്കൊല, അറിഞ്ഞില്ലയോ? അപൂർവന്റെ വീട്ടിൽ കൂട്ടക്കൊല. നമസ്കാരം, അപൂർവൻ പറയേ. ഈ കടക്കണ കൂട്ടക്കൊലയുടെ ആള് ഞാനാണ്. വാഴ കൊലച്ചതാന്നു? അതാ കൂട്ടക്കൊല. പൊച്ചമ്മേന്റെ നെറുകയിൽ തൊട്ട് സത്യം പറയാണ്. ഇതൊക്കെ വെറും തമാശ പരിപാടികളാണ്, പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ളത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ് പറയുകയാണ്. വാഴക്കർഷകർക്ക് വേണ്ടിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞല്ലോ, ഇതുകൊണ്ടുള്ള മെച്ചം. ഇപ്പൊ പഴയ പോലെ തൊടിയും പറമ്പും ഒന്നുമില്ലല്ലോ വാഴ വെക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ പന്തക്കാട് തന്നെ കൃഷ്ണമൂത്താനുണ്ട്, മാണിക്യമൂത്താനുണ്ട്. കൃഷ്ണമൂത്താന് ഇടവും പറമ്പും വെള്ളവും വെളിച്ചക്കള്ളോണ്ട് മൂപ്പര് നൂറിയാത്ത വാഴ വെച്ചിട്ടുണ്ട്. മാണിക്യമൂത്താന് കാശ് പണുണ്ടെങ്കിലും ഫ്ലാറ്റാണ്, പക്ഷെ മൂപ്പർക്കും വെക്കാൻ വാഴ. മൂപ്പര് നൂറ് വെക്കുമ്പോ മറ്റേ മൂപ്പര് 20 വെച്ചാ മതി. ഒന്നിൽ 5 വെച്ചിട്ട് മൂപ്പർക്കും കിട്ടും 100 കൊലേ. കണക്കെല്ലാം ശരിയാ പറയാ പറയാം. ബാക്കിയൊക്കെ എന്താ വേണ്ട വെച്ചാ നിങ്ങൾ തന്നെ എഴുതി പൊലിപ്പിച്ചോ. ഓ, വാഴ വരെ 5 കൊല എന്നിട്ട് നടക്കുകയാണായിട്ട്. നടന്നോ? നടന്നോ? എന്നാ പോട്ടെ. ശരി പ്രസിഡന്റ്. മടുത്തു അപ്പേട്ട, ജീവിതം മടുത്തു. എന്താണ്ടാ? ഒരു വാഴയിൽ 5 കൊല്ലം ഉണ്ടാക്കാൻ എന്റെ കാര്യം നിസ്സാരമായിട്ട് ചെയ്തു തരാൻ പറ്റില്ല. എന്താ നിനക്ക് കൊല വേണോ? കൊല വേണ്ട, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണും, അതിന് ഞങ്ങൾ സഹായിക്കില്ലേ? കുട്ടൻ കണ്ടമാനം കിട നിർബന്ധിക്കണെങ്കിൽ ഞാൻ വേണമെങ്കിൽ. വേണ്ടാത്തതേ പറയൂ. വലിയ വലിയ ആളുകൾ പറയണ കേട്ടിട്ടില്ലേ, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്ന്. നിനക്കിപ്പൊ വേണ്ടത് കുഞ്ഞിക്കാല് കാണാൻ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ്? എങ്ങനെ, എവിടെ? എവിടെ ചോദിച്ചാ കേട് വാഴയുടെ ചോട്ടിലാണ്, പക്ഷെ ട്രീറ്റ്മെന്റ് വേണ്ടത് മണ്ടക്കാണ്. നമ്മുടെ ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതി അലോപ്പതി ഒന്നുമല്ല, പിന്നെ നാച്ചുറോപ്പതിയാ പറയണേ. ചില കാര്യങ്ങൾ കണ്ടാ ചെറുതാ തോന്നുന്നു, പക്ഷെ അതിനകത്ത് വലിയ വലിയ സംഗതികൾ ഒളിച്ചിരിപ്പുണ്ടേ. അതെ, ഒരു ചെറിയ വിത്തിനകത്ത് ഒരു വലിയ പൂമര ഒളിച്ചിരിക്കണ്ട് പറയാണേ. അപ്പങ്ങളെ, അതുപോലെ ഓരോ പൂമരത്തിലും പൊട്ടി മുളയ്ക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരുപാട് വിത്തുകൾ ഒളിച്ചിരിക്കണം. വേണ്ട, ഈ മഹാഭാരതത്തിലൊരു പാർട്ടി ഉണ്ടല്ലോ, എന്ത് ചെയ്യാണ്? വാത്മീകി മൂപ്പർക്ക് കുട്ടികളുണ്ടായിരുന്നില്ലേ? അല്ല, പുള്ളി ഇങ്ങനെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? മൺപുറ്റിൽ നിന്ന് വാത്മീകി പുറത്തേക്ക് വന്നു. മൂന്നാം ക്ലാസ്സിൽ ഇവിടെ മാഷ് പഠിപ്പിച്ചല്ലേ. അതാ പറയണേ, ഓരോ കണ്ടുപിടുത്തിന്റെ പുറകിലും നമ്മുടെ മഹാഭാരതം ഉണ്ടെന്ന്. അല്ലടാ അപ്പു. ഓ, ഓടളക്കി മാറ്റണം. സൂര്യ വെളിച്ചം ദേഹത്ത് കൊള്ളാൻ വേണ്ടിട്ടാണ്. പിന്നെ മോന്തിക്കും പെൽച്ചിക്കും നല്ലോണം നനച്ചു കൊടുക്കണം. അപ്പൊ ഭക്ഷണം? ഭക്ഷണം ഞങ്ങൾ കുടിച്ചിട്ട് വീട്ടിൽ പോയി. അല്ല ചേട്ടന്, മൂപ്പർക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി. ഒരു അണ്ടാല് താഴെ വെച്ചിട്ട് ഒരു കപ്പത്തണ്ട് കൊടുത്താൽ മൂപ്പരുതിന് വലിച്ചു കുടിച്ചു. പിന്നെ രാത്രി കതവ് പുറത്തു നിന്ന് പൂട്ടണം. പെങ്ങൾ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ ചിറ്റി തിരിയാൻ നിൽക്കരുത്. മൂപ്പര് പിറ്റി പൊളിച്ച് പുറത്തു വന്നാൽ പിന്നെ വൈദ്യം മുഴുവൻ പോക്കാണ്. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടായില്ലെങ്കിൽ എന്താ, മോൾ ഭാഗം പൊട്ടിച്ചെടുത്താ ചട്ടിയായിട്ട് ഉപയോഗിക്കാലോ. ഞാനിവിടെ നിന്നാലാ? എന്തിന് കൈ സഹായാവില്ല, പിന്നെ ഇത്രയും ചെളി പൊത്തി ഇത് വാടക. ദേവരണ്ട രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചോട്ടെ. ദേവരന്, അന്ന് നിന്റെ ചുണ്ടിത്ര. ഇത്രക്ക് ധൃതിയാണ് നീ പോയേ. പാവം ബിജുക്കുട്ടിന് ഇപ്പൊ തണുത്ത് വരത്ത് ചത്തുക. കരിനാ ഉളച്ചൊന്നും പറയണ്ട നീ. എടാ അപ്പൊ നിർത്ത് നിർത്ത്, നോക്കിയേ ചെമ്പോത്ത്. ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസം. കയ്യടിച്ചോ, കയ്യടിച്ചോ.
അപ്പൊ നോക്കിയടാണ്ടവിടെ കൂട്ടം കൂടുതൽ സംശയിക്കണ്ട. എന്ത് ബിജുക്കുട്ടം വേണ്ടാത്തൊന്ന് പറയണ്ടെന്ന്. പോലീസിൽ പിടുത്തം കൊടുക്കാൻ ആ ചെമ്പൂത്തിന് എവിടെ കണ്ടാലും ഞാൻ തല്ലിക്കൊല്ലു. ആകെയാണത്ര. അവസാനം അവൾക്ക് ഞാൻ ജീവിതം കൊടുക്കേണ്ടി വരും. ഇന്ന് നമ്മുടെ ജീവിതമേ പോക്കാണ്. കുടുംബം പറഞ്ഞിട്ട് ഉടനെ പെങ്ങളെ തുറക്കൊരമ്മേ ൂട്ടം പൂത്തലഞ്ഞ് പുഷ്പണനായിരിക്കുന്നു. എടാ പൂ, നീ പറഞ്ഞത് ഓരോ വിത്തിലും ഓരോ പൂമർ വിളിച്ചിരിക്കണ്ടല്ലേ. പിന്നെ ഇവന്റെ വിത്തിലോടാ ഇത്ര പൂമർ വിളിച്ചിരിക്കാൻ. അപ്പൊ വിത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വിത്തിന് ഊരി കേടില്ലേ. ഈ വേണ്ടാത്ത കള്ളും വെള്ളമൊക്കെ മോന്തി കുടിച്ചിട്ട് വിത്തും കായും പൂവൊക്കെ കരിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ്. ബിജുക്കുട്ട സക്സസ് ആണ്. അങ്ങനെ അപ്പൂട്ടാ, ഞങ്ങൾക്ക് ഒരു മോനുണ്ടായി, ഞങ്ങൾ അപൂർവൻ എന്ന് പേര് വിളിക്കും. അപ്പൊ മോളുണ്ടായാലോ. വേണ്ടടാ അപ്പേടാ. ഓ, എന്റെ അഭിപ്രായത്തില് പ്രകൃതിയെ നമ്മൾ അങ്ങോട്ട് മറക്കരുത്. അതാണ്. പെൺകുട്ടിയാണെങ്കിൽ ഞാൻ മഴമോൾ എന്ന് വിളിക്കും. ഇനി ആൺകുട്ടിയാണെങ്കിൽ വെയിൽനാഥാന്ന് വിളിക്കും. എന്ത് വേണമെങ്കിൽ വിളിച്ചോ, പക്ഷെ ഞാൻ പറഞ്ഞ വാല മറക്കണം. വെള്ളത്തില് വേണ്ടട്ടടി. അതും കൊള്ളാം. അവര് വലിയ ഉത്സാഹത്തിലാ, വെല്ലോ നടക്കൂ. ഇത് ഒരു ട്രീറ്റ്മെന്റാ പറയണേ, ആത്മവിശ്വാസം ഉണ്ടാവാനുള്ള ട്രീറ്റ്മെന്റ്. വിശ്വാസക്കേടായിരുന്നല്ലേ.